കൃഷിക്കെതിരെ കൂടുതൽ ഉപരോധം വേണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് G7 യോഗത്തിൽ ആവശ്യപ്പെട്ടു. വ്ളാഡിമിർ പുട്ടിൻ്റെ കണക്കൂട്ടൽ തെറ്റിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറയുന്നു. നിലപാടിൽ മാറ്റം വരുത്തി റഷ്യക്കെതിരെ ഇന്ത്യ വോട്ടു ചെയ്തു എന്നതും അന്തർദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ഈ അവസരത്തിൽ PP ജെയിംസ് വിശദാംശങ്ങളുമായി ചേരുന്നു. PP ജെയിംസ്, അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ്. SKN, ഉക്രൈൻ യുദ്ധം കുറച്ചും കൂടി ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് അവിടെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങൾ രണ്ട് ദിവസം തുടർച്ചയായി നടത്തി. മൂന്നാം ദിവസവും അതിൻ്റെ സൂചനകൾ തന്നെയാണ് കണ്ടുവരുന്നത്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു ജനറലിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സിറിയയിലും ചെച്ചനിയയിലും ഒരുപാട് മനുഷ്യക്കുരുതി നടത്തിയ വളരെ ഹാർഡായിട്ടുള്ള, വളരെ ക്രൂരനായിട്ടുള്ള സെറോവിക് എന്ന ജനറലാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ. അദ്ദേഹം ഒരു മയവുമില്ലാത്ത അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങൾ മാത്രമല്ല, അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന, അതുപോലെ തന്നെ വൈദ്യുതി കട്ട് ചെയ്യുന്ന, അപ്പോൾ മിക്കവാറും പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഉക്രൈനിൽ ഇരുട്ടിലാണ്. SKN, അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ G7 അടിയന്തര യോഗം ചേർന്നിരുന്നു. അമേരിക്കയും UK ജർമ്മനിയും ഫ്രാൻസും ജപ്പാനും ഒക്കെ അടങ്ങുന്ന അവരാണ് ചേർന്നത്. ഇറ്റലിയുണ്ട്. അപ്പോൾ 7 ഏറ്റവും വലിയ രാഷ്ട്രങ്ങൾ ചേർന്ന് നടത്തിയ യോഗത്തിൽ വ്ളാഡിമിർ സെലൻസ്കി അവിടെ നിന്ന് കീവിൽ നിന്ന് ഓൺലൈനിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കേൾക്കാൻ വേണ്ടി കൂടിയാണ് അടിയന്തര യോഗം ഓൺലൈനായിട്ട് വിളിച്ചത്. ആ യോഗത്തിൽ സെലൻസ്കി ആവശ്യപ്പെട്ടത് ഇതിൽ കൂടുതൽ ഉപരോധങ്ങൾ റഷ്യക്കെതിരെ വേണം. റഷ്യ ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുന്നു, അതുകൊണ്ട് ഒരു തരത്തിലും അവർക്ക് ഒരു തരത്തിലുമുള്ള അയവ് കാണിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആയുധങ്ങൾ, പ്രത്യേകിച്ച് മിസൈൽ പ്രതിരോധ സംവിധാനം, ഡിഫൻസ് സിസ്റ്റംസ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അമേരിക്ക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഉടൻ എത്തണമെന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ജോ ബൈഡൻ ഈ മണിക്കൂറുകളിൽ CNN നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഒരുപക്ഷെ വളരെ സൂക്ഷിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും അദ്ദേഹത്തെ റഷ്യൻ പ്രസിഡന്റിനെ തെരുവ് ഗുണ്ടാന്ന് വരെ വിളിച്ചിട്ടുണ്ട് ജോ ബൈഡൻ. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു റാഷണൽ ആക്ടറാണ്, അത്യാവശ്യം യുക്തിപരമായിട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളെന്നാണ് വെപ്പ്. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഉക്രൈൻ ആക്രമിക്കാനെടുത്ത തീരുമാനം തീർത്തും കണക്കുകൂട്ടലുകൾ തെറ്റി, മിസ്കാൽക്കുലേഷൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ജോ ബൈഡൻ പറയുന്നുണ്ട് അണുവായുധ ഭീഷണി ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള തരത്തിൽ. ഒപ്പം തന്നെ SKN, നമ്മളിന്നലെ സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതുവരെ ഇന്ത്യ 8 മാസം എടുത്ത നിലപാട് നോക്കിയാൽ നിരവധി സമയം ഒരു തവണ ഒഴിച്ച് ഇന്ത്യ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം വന്നിട്ടുണ്ട്. അമേരിക്ക ഇന്ത്യ എടുക്കുന്ന നിലപാടിൽ റഷ്യ അനുകൂലിക്കുന്നു എന്ന പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് മാത്രമല്ല, അത് കേൾക്കാതെ വന്നപ്പോൾ പാകിസ്ഥാന് $3,800 കോടി വലിയ സൈനിക സഹായം നൽകുകയും ചെയ്തു. അത് ഇന്ത്യയെ വീണ്ടും ചിന്തിച്ചു. ഒരു ബാലൻസിങ് ആക്ട് എന്ന നിലയിൽ ഇന്ത്യ നിലപാട് മാറ്റി. ഇന്ത്യ ഇന്നലെ 2 പ്രമേയങ്ങളിൽ റഷ്യക്കെതിരെ വോട്ട് ചെയ്തു. ഭൂരിപക്ഷം രാജ്യങ്ങളും, ആദ്യം 107 രാജ്യങ്ങൾ റഷ്യക്കെതിരെ വോട്ട് ചെയ്തു, പിന്നീട് 104 രാജ്യങ്ങൾ, രണ്ടും കരട് പ്രമേയത്തെ ചൊല്ലിയാണ്. പ്രത്യേകിച്ച് 4 പ്രദേശങ്ങൾ റഷ്യ ഉക്രൈനിൽ നിന്ന് കൂട്ടിച്ചേർക്കുന്നു. സപ്രോഷ്യ, കേഴ്സൺ, ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക് തുടങ്ങിയ പ്രദേശങ്ങൾ. ഇതൊരു പരമാധികാര രാഷ്ട്രത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇന്ത്യ എപ്പോഴും പറയുന്നു.